ഒരുപക്ഷെ ഒരു ENT ഒപിയിൽ വരുന്ന ഏറ്റവും സാധാരണയായ ലക്ഷണമാവും ചെവിയിലെ പഴുപ്പ്. ചെവിയിലെ പഴുപ്പ് വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പേ ചെവിയുടെ ഘടനയെപ്പറ്റി ഞാനൊന്ന് പറയട്ടെ. ചെവി മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ബാഹ്യകർണം, മധ്യകർണം, ആന്തരികകർണം. ഇതിൽ ബാഹ്യകർണത്തിൽ നിന്നും മധ്യകർണത്തിൽ നിന്നും ചെവിയിലെ പഴുപ്പുണ്ടാവാം. ബാഹ്യകർണത്തിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ചെവിയുടെ ആ തൊലിയിൽ നിന്ന് വരുന്ന പഴുപ്പാണ്. ഇത് മധ്യകർണത്തിൽ നിന്ന് വരുന്ന പഴുപ്പിൽ നിന്നും വേർതിരിച്ചറിയാനുള്ളത്, ആ പഴുപ്പിന് പശ പോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിക്കുമ്പോഴോ പശ പോലെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് മധ്യകർണത്തിൽ നിന്ന് വരുന്നതെന്നാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രാധാന്യം വെവ്വേറെയാണ്. ബാഹ്യകർണത്തിലുള്ള പഴുപ്പ് ഒരുപക്ഷെ നമ്മൾക്ക് ചെറിയൊരു കുരു, നമ്മുടെ ചെവിയെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ചെറിയ കുരു പോലെ തന്നെ നമ്മുടെ ചെവിയിലെ സ്കിന്നിലും ഒരുപക്ഷെ കുരു വന്നു കഴിഞ്ഞാൽ അതിന് ഫറങ്ക്ലോസിസ് എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദനയും ഉണ്ടാവും, അതോടൊപ്പം പൊട്ടി പഴുപ്പ് പോലെ ഉണ്ടാവാം. അതുപോലെ നനവ് കൂടുതലുണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ ചിലർ എപ്പോഴും ബഡ്സ് ഇടുന്ന സ്വഭാവം അതൊരിക്കലും പാടില്ല, അതിൻ്റെ പ്രാധാന്യം ഞാൻ പിന്നെ പറയും. പക്ഷേ ബഡ്സ് ഇടുന്നവർ, അതുപോലെ എണ്ണ തേച്ച് ഒരുപാട് കുളിക്കുന്നവർ, നനവ് കൂടുതൽ വരുന്ന അവസ്ഥകളിൽ, ചിലപ്പോൾ ചിലർ കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങി നടന്ന് കുളിക്കുന്നവരുണ്ടാവാം, അപ്പോൾ അവരെല്ലാം നനവ് ദീർഘനേരം നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫംഗസ് ഇൻഫെക്ഷൻ വരാം ചെവിയുടെ സ്കിന്നിൽ. അതും ചെവിയിലെ പഴുപ്പായിട്ടാണ് വരിക. അതിന് അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ചൊറിച്ചിലും പഴുപ്പുമായിട്ട് വരുന്നത് ഒരുപക്ഷെ ഫംഗസ് ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾക്ക് ഈ പശ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് മധ്യകർണത്തിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. മധ്യകർണത്തിലുള്ള പഴുപ്പ് അത് ഉടൻ പെട്ടെന്നുണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതുമാവാം. അങ്ങനെയുള്ളപ്പോൾ അതിന് പ്രാധാന്യം വരുന്നത് ഇത്തരം പഴുപ്പ് ചിലപ്പോഴെങ്കിലും ഗൗരവമുള്ള രോഗങ്ങളുടെ സൂചനയാകാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഈ പശ പോലെയുള്ള പഴുപ്പുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് നിർബന്ധമായി കാണുക. അതുപോലെ തന്നെ അതിന് ചീത്ത മണമുണ്ടോ എന്ന് ശ്രദ്ധിച്ച്, മണമുണ്ടെങ്കിൽ അതിന് ഗൗരവമേറെയാണ്. കാരണം ഇത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന മധ്യകർണത്തിൽ വരുന്ന കാലങ്ങളോളം നിൽക്കുന്ന ഒരു പഴുപ്പാണ്. അതങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ കേൾവിക്കുറവ് ഉണ്ടാകാം എന്നുള്ളത് ഒരു 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 വശത്ത്. മറുവശത്ത് ഇത്തരം പഴുപ്പ് നമ്മളുടെ കേൾവിയെ സഹായിക്കുന്ന എല്ലുകൾക്ക് ദ്രവിപ്പുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ചീത്ത മണമുള്ള പഴുപ്പിന് അതിന് സാധ്യത ഏറെയും, മണമില്ലാത്ത പഴുപ്പിന് അത് കുറവുമാണ്. അപ്പോൾ പഴുപ്പ് എല്ലുകളെ ദ്രവിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സയുടെ ആവശ്യമുണ്ടെന്നറിയുക. ചെവിയിലെ പഴുപ്പ് ഉണ്ടെങ്കിൽ, അത് മധ്യകർണത്തിൽ നിന്നാണ് എങ്കിൽ അത് പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ് എന്നുള്ളത് കൂടി അറിയുക. കൃത്യമായി ഡോക്ടറെ കണ്ട് രോഗം നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം പഴുപ്പിന് മരുന്നുകളോ ഒരുപക്ഷെ ചില സർജറികളുടെയോ സഹായത്തോടെ പൂർണ്ണമായും ഇത്തരം പഴുപ്പ് മാറ്റാനും അതുപോലെ കേൾവിയുടെ ശക്തി തിരിച്ചു നൽകാനും സർജറികൾ കൊണ്ട് സാധിക്കുന്നതാണ്.